السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ودیل ഉപവിഷ്ടരായ കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ മദനി പാലത്ത്, എംഎസ്എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി ഉണ്ണീൻ സാഹിബ്, കെഎൻഎം മലപ്പുറം ഈസ്റ്റ് ജില്ലാ ചെയർമാൻ ഹംസ സുല്ലമി, ഐഎസ്എം സംസ്ഥാന ഉപാധ്യക്ഷൻ അലി അക്ബർ ഇരുവേറ്റി, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് 21-ാമത് പ്രോഫ്കോണിന്റെ പഠന സെഷനുകൾക്ക് സമാരംഭം കുറിക്കുകയാണ്. കേരളത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടു കാലമായി ആദർശപരമായി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത് എംഎസ്എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം ആവശ്യപ്പെടുന്ന, സമൂഹം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ചിന്തയെ തൊട്ടുണർത്താൻ എംഎസ്എമ്മിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രോഫ്കോണിന്റെ തലവാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്ന പ്രൗഢമായ ഒരു പ്രമേയമാണ്. പരിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ, ശാന്തിയുടെ ദർശനമായ വിശുദ്ധ ഇസ്ലാം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് വരുത്തി തീർക്കാൻ മീഡിയകളിലൂടെ നിരന്തരമായി ശ്രമം നടക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മതപ്രബോധനം ഒരു കുറ്റകൃത്യമായി കാണുകയും മതപ്രബോധകർ ഭീകരവാദികളാണെന്ന നിലയിൽ അവരുടെ മേൽ തീവ്രവാദത്തിന്റെ മുദ്ര ചാർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ഇവിടെ മതം എന്താണ്, മതം ലോകത്തിനു നൽകിയ സംഭാവനകൾ എന്താണ്, പരിശുദ്ധ ഇസ്ലാമിന് ലോകത്തോട് പറയാനുള്ള മാനവികമായ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ഇൻഷാ അല്ലാ ഈ പഠന സെഷൻ തുടങ്ങി സമാപനം വരെയുള്ള 15-ഓളം വിവിധ സെഷനുകളിൽ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഫ്കോണിലൂടെ കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ പരിശുദ്ധ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന മാനവികമായ, പരിശുദ്ധ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ധാർമ്മികമായ, ഇസ്ലാമിന്റെ നീതിപൂർണമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെടുകയും അതുവഴി നമ്മുടെ വിദ്യാർത്ഥികൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ മനസ്സുകളിൽ ആരൊക്കെയോ കുത്തിവെച്ച തെറ്റുധാരണകൾ അകറ്റാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഈ പ്രോഫ്കോണിന്റെ വേദിയിലേക്ക് പല ആളുകളും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഏകദേശം 1 മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ സദസ്സിലേക്ക് വന്നു ചേരാനുള്ളത്. നാളെയും നാളെ പ്രഭാതത്തിൽ ഇൻഷാ അല്ലാ നമ്മുടെ രാവിലത്തെ പഠന സെഷൻ ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 5000-ത്തോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ സന്നിഹിതരാവാൻ എത്തുന്നത്. അവർക്ക് നമ്മൾ കൈമാറുന്ന സന്ദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖമാണ്. പലരും, പല ആളുകളും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച, പല ആളുകളും വികൃതമാക്കാൻ ശ്രമിച്ച ഇസ്ലാമിന്റെ സമാധാന സന്ദേശം, മാനവികമായ ദർശനം, അത് വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകുകയും അവർ അവരുടെ ക്യാമ്പസുകളിൽ ആ കൈത്തിരിയുമായി ചെന്ന് അത് പ്രകാശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇസ്ലാം എല്ലാവരാലും മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ഒരു കാലം സംജാതമാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള തുടക്കമാണ് ഈ പഠന സെഷൻ. ഈ പഠന സെഷനിൽ വളരെ ഗൗരവമായി വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കേണ്ട 4 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.
ഒന്ന് നമ്മൾ മതം പഠിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാവണം. എന്തുകൊണ്ട് പ്രമാണങ്ങളിൽ നിന്ന് ആളുകൾ മതം പഠിക്കണം? പ്രമാണങ്ങളിൽ നിന്നല്ലാതെ മതം പഠിച്ചാൽ അതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്, ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒന്നാമത്തെ വിഷയം. അത് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഹദിയത്തുള്ള സലഫി അവറുകളാണ്. ഇൻഷാല്ലാ അദ്ദേഹം ഇവിടെ എത്തും, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി ഇവിടെയുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ നരകത്തിന് കാരണമാവരുത് എന്ന ഗൗരവമായൊരു വിഷയമാണ്. നമ്മുടെ പ്രവർത്തികളിലൂടെ, വിശ്വാസത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ നരകമാവരുത്, അനന്തരഫലം, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യ പണ്ഡിതൻ ഷാഹിദ് മുസ്ലിം ഫാറൂഖിയാണ്. ആദരപൂർവം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തേത് ഇവിടെ നടക്കുന്ന വിഷയം ആത്മീയ വാണിഭക്കാരിൽ നിന്ന് അള്ളാഹുവിലേക്ക് എന്ന വിഷയമാണ്. മതത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുകയും മതം വാണിജ്യവൽക്കരിക്കുകയും മതം വിറ്റു ജീവിക്കുകയും ചെയ്യുന്ന ആത്മീയ ചിന്തകരിൽ നിന്ന്, ആചാര്യരിൽ നിന്ന് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന വിഷയം. ആ വിഷയം അവതരിപ്പിക്കുന്നത് ISM സംസ്ഥാന ട്രഷറർ ഫൈസൽ നന്മണ്ട അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പ്രോഫ് കോണിന്റെ നമ്മൾ എല്ലാ വർഷവും ക്യാപ്ഷനായി സ്വീകരിക്കുന്ന ടു ദ റൈറ്റ് കോൾ ടു ദ റൈറ്റ് പാത്ത് എന്ന മഹത്തായ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് യുവ പണ്ഡിതൻ അൻസാർ നന്മണ്ടയാണ്. അദ്ദേഹവും ഈ വേദിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും. അദ്ദേഹത്തിനും ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി അവറുകളാണ്. ഈ വേദിയെ സാന്നിധ്യത്താൽ ധന്യമാക്കുന്നത് MSS സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ഉണ്ണീൻ സാഹിബാണ്. അലി അക്ബർ ഇരുവേറ്റി ISM സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം. കേരള നദ്വത്തുൽ മുജാഹിദീൻ ഈസ്റ്റ് ജില്ലയുടെ ചെയർമാൻ ഹംസസുല്ലമി കാരക്കുന്ന് ഈ ആളുകളാണ് ഈ വേദിയെ സാന്നിധ്യത്താൽ ധന്യമാക്കുന്നത്. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ കാര്യങ്ങൾ കേൾക്കാനും അത് ഗ്രഹിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമായി എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്ത് എന്റെ വാചകങ്ങൾക്ക് വിരാമമിടുന്നു. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.